നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാലോളം വരുന്ന അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് തന്നെ, സംസ്ഥാനത്തും ഇപ്പോൾ പനി വ്യാപിക്കുകയാണ്. നിലവിൽ എല്ലാ വീടുകളിലും ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുടെ ഒരാളെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുമാത്രമല്ല, പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനവും ഇതിന്റെ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തും H3N2 എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലാണ് വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വൈറസ് വ്യാപനം മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിച്ച് എല്ലാവരെയും തന്നെ, അതായത് പനി, അതോടൊപ്പം തന്നെ ചുമ, ശ്വാസതടസ്സം, അതോടൊപ്പം തന്നെ തൊണ്ടവേദന, ശരീരവേദന, മനംപുരുട്ടൽ, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളിലേക്കൊക്കെ ഉൾപ്പെടെ നയിച്ചേക്കാം. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുള്ളവർ പൊതുജന സമ്പർക്കം പാടില്ല. അതോടൊപ്പം തന്നെ കോവിഡിന് സമാനമായിട്ടുള്ള പ്രോട്ടോകോളുകൾ സ്വീകരിക്കണം. കൈ കൃത്യമായിട്ട് ശുചിയാക്കുന്ന കാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിൽ ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുന്ന കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. നിലവിൽ നമ്മുടെ രാജ്യത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഹരിയാനയിലും കർണാടകയിലും ഓരോ മരണങ്ങൾ വീതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏപ്രിൽ മാസത്തോടെ ഈ രോഗം നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം രാജ്യത്തെമ്പാടും കുറയുമെന്നാണ് വിലയിരുത്തൽ. എങ്കിൽ പോലും കർശന ജാഗ്രത നിർദ്ദേശം നൽകുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെ മറ്റൊരു പ്രധാന നിർദ്ദേശം, നിലവിൽ ഇത്തരം രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി മരുന്നുകൾ വാങ്ങുന്നതിന് പകരം ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത ശേഷം ബന്ധപ്പെട്ട മരുന്ന് അല്ലെങ്കിൽ ചികിത്സകൾ സ്വീകരിക്കുക എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പെൻഷൻ ലഭിക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വരുമാന സർട്ടിഫിക്കറ്റിന്റെ നിയമമില്ലാതെ തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക. അതായത് ഡിസംബറിൽ പെൻഷൻ തുക ലഭിച്ച ഗുണഭോക്താക്കൾക്ക് ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും തടസ്സങ്ങൾ കൂടാതെ തന്നെ ലഭിക്കും. അങ്ങനെ വരുമ്പോൾ 3200 രൂപ മറ്റ് നിയമ തടസ്സങ്ങളൊന്നുമില്ല. നിലവിൽ മാർച്ച് മാസം 2023 മാർച്ച് മാസം മുതലാണ് പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ മാർച്ച് മാസം മുതലുള്ള പെൻഷൻ ആയിരിക്കും പുതിയ ഭേദഗതി. എന്നാൽ ഇതിന് മുൻപുണ്ടായിരുന്ന മാസങ്ങളിലെല്ലാം കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ എല്ലാ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ അവർ യോഗ്യരാണെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിരിക്കും. ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് കൈകളിലുമാണ് വിതരണം നടക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെ എമ്പാടുമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ഈ ശ്രം എന്ന് പറയുന്ന കാർഡുകൾ. ഇത്തരത്തിൽ കാർഡ് എടുത്തവർക്ക് കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ ഭീമാ യോജന എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി ആദ്യ പ്രീമിയം സൗജന്യമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രീമിയം പലർക്കും ഇപ്പോൾ മുടങ്ങിയിട്ടുണ്ട്. കാരണം സൗജന്യ പ്രീമിയത്തിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. ഇനി ഇത് പുതുക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് 1 ലക്ഷം ഓരോ ഗുണഭോക്താവിന് ലഭിക്കുകയുള്ളൂ. നമ്മൾ അന്ന് സമർപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ഈ ശാഖയിൽ സന്ദർശിച്ച് നമുക്ക് സുരക്ഷാ ഭീമാ യോജനയിൽ അംഗത്വം പുതുക്കിയെടുക്കാൻ സാധിക്കും. അംഗത്വത്തിന് ഏകദേശം 50 രൂപയിൽ താഴെ മാത്രമാണ് ഫീസുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ചേരേണ്ട, അല്ലെങ്കിൽ ഈ ആനുകൂല്യം നഷ്ടപ്പെടാതെ എല്ലാവരും വിനിയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്നും അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിൽ നിന്നും കാർഷിക വായ്പ എടുത്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസം 30-ാം തീയതി വരെ കാർഷിക കടാശ്വാസത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2023 ജനുവരി മുതൽ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ വരെ പരമാവധി ഇളവ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി, വയനാട് ജില്ലകളിലെ കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലക്കാർക്ക് 2016 മാർച്ച് വരെയുള്ള ആനുകൂല്യങ്ങൾക്ക്, അതായത് എടുത്തിട്ടുള്ള വായ്പകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇടുക്കി, വയനാട് ജില്ലകളിൽ 2020 വരെ ഈ പദ്ധതി ദീർഘിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.